കളമശ്ശേരി ലഹോവസാക്ഷികളുടെ മേഖലാ കൺവെൻഷനിടെ നടന്ന ബോംബ് സ്ഫോടന കേസിലെ പ്രതി ഡൊമിനിക് മാർട്ടിൻ അറസ്റ്റിലായിരിക്കുകയാണ്. യു എ പി എസ് സ്ഫോടക വസ്തു നിയമം, കൊലപാതകം, വധശ്രമം, ഗൂഢാലോചന തുടങ്ങിയ വിവിധ വകുപ്പുകൾ ചുമത്തിയാണ് ഡൊമിനിക് മാർട്ടിന്റെ അറസ്റ്റ് അന്വേഷണ സംഘം ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. പോലീസിന്റെ ഉന്നതതല യോഗത്തിന്റെ പിന്നാലെയായിരുന്നു നടപടി. കളമശ്ശേരി ക്രൈംബ്രാഞ്ച് ഓഫീസിന് സമീപമുള്ള എയർ ക്യാമ്പിലാണ് മാർട്ടിനെ ഇപ്പോൾ കസ്റ്റഡിയിൽ വെച്ചിരിക്കുന്നത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കാനുള്ള സാധ്യത കുറവെന്ന സൂചനകളും പുറത്തുവരികയാണ്. നാളെ രാവിലെയോടെയായിരിക്കും കോടതിയിൽ ഹാജരാക്കുക. ഇക്കഴിഞ്ഞ ദിവസം രാവിലെയാണ് കളമശ്ശേരിയിലെ സമ്ര കൺവെൻഷൻ സെന്ററിൽ സ്ഫോടനമുണ്ടായത്. ഇതിന് പിന്നാലെയാണ് ബോംബ് വെച്ചത് താനാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് മാർട്ടിൻ തൃശൂർ കൊടകര പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങിയത്. ഫേസ്ബുക്ക് വീഡിയോയിലൂടെയാണ് ഇക്കാര്യം മാർട്ടിൻ പുറം ലോകത്തേക്ക് അറിയിച്ചത്. താൻ 16 വർഷമായി ഇതേ സഭയിലെ വിശ്വാസിയാണെന്നും യഹോവ സാക്ഷികൾ രാജ്യദ്രോഹപരമായ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നു എന്ന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ബോധ്യപ്പെട്ടു എന്നാണ് ഫേസ്ബുക്ക് വീഡിയോയിൽ പറഞ്ഞത്. തിരുത്തണമെന്ന് പലതവണ ആവശ്യപ്പെട്ടെങ്കിലും അതുണ്ടായില്ലെന്നും ഇതിനെതിരെ തന്നെപ്പോലെയുള്ളവർ പ്രതികരിക്കണം എന്നാണ് കീഴടങ്ങുന്നതിന് തൊട്ടു മുമ്പ് പുറത്തുവിട്ട വീഡിയോയിൽ മാർട്ടിൻ വ്യക്തമാക്കിയത്. തുടർന്ന് തെളിവുകളടക്കം പരിശോധിച്ചതിന് പിന്നാലെ പോലീസ് പ്രതി ഇയാൾ തന്നെയെന്ന് സ്ഥിരീകരിക്കുകയായിരുന്നു. റിമോട്ട് ഉപയോഗിച്ച് ബോംബ് ട്രിഗർ ചെയ്യുന്ന ദൃശ്യങ്ങൾ മാർട്ടിന്റെ മൊബൈൽ നിന്നും ലഭിച്ചിരുന്നു. പ്രതി സ്ഫോടക വസ്തു വാങ്ങിയ കടകളെക്കുറിച്ച് പോലീസിനോട് വ്യക്തമാക്കിയിരുന്നു. ബോംബുണ്ടാക്കാൻ പഠിപ്പിച്ചത് ഇന്റർനെറ്റ് വഴിയാണെന്നും മാർട്ടിൻ പോലീസിന് മൊഴി നൽകിയിരുന്നു. ഇതിനിടെയാണ് ഇപ്പോൾ മാർട്ടിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയ വാർത്തകളും പുറത്തുവരുന്നത്. എന്നാൽ ഇപ്പോഴും കളമശ്ശേരിയിലെ എയർ ക്യാമ്പിൽ മാർട്ടിനെ ചോദ്യം ചെയ്തു വരികയാണ്. സംസ്ഥാന പോലീസ്, NIA, NSD തുടങ്ങിയ ഏജൻസികളിലെ ഉന്നത ഉദ്യോഗസ്ഥർ കൊച്ചിയിൽ ഇപ്പോൾ ക്യാമ്പ് ചെയ്തിരിക്കുകയാണ്. മാർട്ടിന് മറ്റാരുടെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ട് എന്നാണ് പോലീസ് ഇപ്പോൾ കൂടുതലായി അന്വേഷിക്കുന്നത്. യഹോവ സാക്ഷികളുടെ കൺവെൻഷൻ നടക്കവേ ഹാളിനുള്ളിൽ സ്ഥാപിച്ച 3 ബോംബുകൾ സെക്കൻഡുകളുടെ വ്യത്യാസത്തിലാണ് പൊട്ടിത്തെറിച്ചത്. തുടർന്ന് തീ പടരുകയായിരുന്നു. ഈ സംഭവത്തിൽ ഇപ്പോൾ 3 പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. പെരുമ്പാവൂർ കുറുപ്പുംപൊടി ഇരിങ്ങോൾ വട്ടോളിപ്പടി തരേതനായ പുള്ളിക്കൽ പൌലൂസിന്റെ ഭാര്യ 55-കാരി ലയോണ, തൊടുപുഴ കാളിയാർ കുളത്തുങ്കൽ വീട്ടിൽ 53-കാരിയെ കുമാരി പുഷ്പൻ, മലയാറ്റൂർ കുടവൻകുഴി വീട്ടിൽ പ്രദീപിന്റെ മകൾ ലിബിന എന്ന 12-കാരി എന്നിവരാണ് മരണപ്പെട്ടത്. മരിച്ചവരിലൊരാൾ ലിയോണയാണെന്ന് രാത്രി ഏറെ വൈകിയാണ് ബന്ധുക്കളടക്കം തിരിച്ചറിഞ്ഞത്. നിരവധി പേരാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത്. അതേസമയം പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് 24 മണിക്കൂർ പിന്നിടുന്നതിന് മുമ്പാണ് ഇപ്പോൾ അറസ്റ്റും രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇക്കഴിഞ്ഞ ദിവസം രാവിലെ കളമശ്ശേരിയിൽ സ്ഫോടനം നടത്തിയതിന് പിന്നാലെ ഇയാൾ തന്നെ തൃശൂർ കൊടകര പോലീസ് സ്റ്റേഷനിലെത്തിയാണ് എറണാകുളം കടവന്തര സ്വദേശിയായ മാർട്ടിൻ ഡൊമിനിക് കീഴടങ്ങുന്നത്. തെളിവുകളടക്കം പരിശോധിച്ചതിന് പിന്നാലെയാണ് പോലീസ് പ്രതി ഡൊമിനിക് മാർട്ടിനാണ് ഇതെന്ന് സ്ഥിരീകരിച്ചത്. ഇതിന് പിന്നാലെയായിരുന്നു പോലീസ് കസ്റ്റഡിയിലെടുത്ത് ഡൊമിനിക്കിനെ വിശദമായി ചോദ്യം ചെയ്തത്. ഇതിനിടെയാണ് ഡൊമിനിക് മാർട്ടിന്റെ അറസ്റ്റും പോലീസ് രേഖപ്പെടുത്തിയത്. അതേസമയം ഇക്കഴിഞ്ഞ ദിവസം രാവിലെ ഇയാൾ ബോംബുമായി പോകുന്നതിന്റെ ദൃശ്യങ്ങളടക്കം ഇപ്പോൾ പുറത്തുവന്നിരിക്കുകയാണ്. സ്കൂട്ടറിന് മുന്നിൽ ബിക്ഷോപ്പറുമായി പോകുന്ന ദൃശ്യമാണ് പുറത്തുവന്നത്. ഡൊമിനിക് മാർട്ടിന്റെ വീടിന് സമീപത്തെ ഹോസ്റ്റലിലെ CCTVയിലാണ് ഈ ദൃശ്യം പതിഞ്ഞിരിക്കുന്നത്. സ്ഫോടനത്തെ തുടർന്ന് കളമശ്ശേരിയിലെ കൺവെൻഷൻ സെന്ററിൽ ഉപേക്ഷിക്കപ്പെട്ട യഹോവ സാക്ഷികളുടെ പ്രാർത്ഥനാ യോഗത്തിനെത്തിയ വിശ്വാസികളുടെ വസ്തുവകൾ പോലീസ് ഇപ്പോൾ വിട്ടുകൊടുത്തു തുടങ്ങി. വിവിധ അന്വേഷണ ഏജൻസികളുടെ പരിശോധന പൂർത്തിയാക്കിയ വസ്തുക്കളാണ് ആളുകൾ എത്തി ഏറ്റുവാങ്ങി തുടങ്ങിയത്. ഹാളിന്റെ പുറത്ത് പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങളും ഇപ്പോൾ വിട്ടുകൊടുത്ത് തുടങ്ങിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.